നമസ്കാരം മലയാളി വാർത്താ പ്ലസ്സിലേക്ക് സ്വാഗതം ഭീകരനെ വളർത്തിയ പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഇപ്പോൾ ഭീകരർ തന്നെ നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ സജീവമായ തെഹ്രീകി താലിബാന്റെ ആക്രമണത്തിൽ മൂന്ന് പാക് സൈനികർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭീകരരെ പ്രതിരോധിക്കുന്നതിനിടെ അഞ്ച് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വടക്കൻ വസീറിസ്ഥാൻ മേഖലയിലെ മിറാൻഷ പട്ടണത്തിലാണ് ആക്രമണം നടന്നത് താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള വേലി തർക്കം ഒരാഴ്ചയായി രൂക്ഷമായിരിക്കുകയാണ് പാക് അതിർത്തിയിൽ നടന്ന ഭീകരാക്രമണം ഇതിന്റെ തുടർച്ചയാണെന്നാണ് വിലയിരുത്തൽ ഡ്യൂറന്റ് അതിർത്തിയിൽ പാകിസ്ഥാൻ കമ്പി വേലി കെട്ടി അടയ്ക്കുന്നതിനെതിരെ സ്ഥിരം അതിർത്തി കടക്കാറുള്ള താലിബാൻ ഭീകരർ എതിർപ്പ് അറിയിച്ചിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിൽ കടത്തിവിട്ട ലഷ്കർ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളോടുള്ള അമർഷം താലിബാൻ തുറന്ന് പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ തെഹ്രീക് ഇ താലിബാൻ പാക് സൈന്യത്തിനെതിരെ പോരാടുകയാണ് നിലവിലെ അഫ്ഗാൻ പിടിച്ച താലിബാൻ എതിരാണ് तहरीकी तालिबान ഭരണകൂടത്തെ ധിക്കരിച്ചാണ് ഇവർ പാകിസ്ഥാനെതിരെ പോരാടുന്നത് മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ ഭീകരരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് പാക് അതിർത്തി കടന്ന് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് അഫ്ഗാനിൽ താലിബാൻ അധികാരമേറ്റ ശേഷം പാകിസ്ഥാനെതിരെ ആക്രമണം രൂക്ഷമാക്കിയതിന് കാരണങ്ങളുണ്ട് കാബൂൾ താലിബാൻ പിടിച്ച ശേഷം സൈനിക മേധാവിത്വം കാണിക്കാൻ പാകിസ്ഥാൻ പലതവണ ശ്രമിച്ചിരുന്നു ഇതിനെതിരെ താലിബാൻ പലതവണ രംഗത്തെത്തിയിരുന്നതുമാണ് താലിബാന്റെ സേനയും പാക് ബോർഡർ ഫോഴ്സും നേർക്കുനേർ വന്ന പല സന്ദർഭങ്ങളും ഇനിയും വർദ്ധിക്കാനും ഈ മാസം തന്നെ അതിർത്തിയിൽ ഡ്യൂറന്റ് ിൽ സൈനിക അഭ്യാസം നടത്തിയത് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചിരുന്നു ഇതിനെ തുടർന്ന് കാബൂളിലെത്തി പാക് സൈനിക ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുകയും ചെയ്തു ഇതിനിടെ താലിബാൻ സൈന്യമാണ് അതിർത്തി കടക്കുന്നതെന്ന ആരോപണമാണ് പാക് സൈനികർ ഉയർത്തിയത് താലിബാൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ തുടങ്ങിയതോടെ പാകിസ്ഥാൻ മൂന്ന് തരത്തിൽ സമ്മർദ്ദത്തിലാവുകയാണ് പാകിസ്ഥാന് അകത്തുള്ള സംഘടനയായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തിന് പിന്നാലെ ബലൂചിസ്ഥാനിലും പാക് സൈന്യത്തിനെതിരെ പ്രാദേശിക സേനകളുടെ ആക്രമണം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം ഭീകരാക്രമണം അമ്പത് ശതമാനത്തോളം വർദ്ധിച്ചതായാണ് പാക് ആഭ്യന്തര വകുപ്പ് പറയുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ പോരാടുകയും രാജ്യത്തുടനീളമുള്ള ഡസൻ കണക്കിന് ആക്രമണങ്ങളിൽ സാധാരണക്കാരെയും സുരക്ഷാ സേനയെയും ടി ടി പി വകവരുത്തിയിട്ടുണ്ട് ടി ടി പിയുമായി ചർച്ചകൾ ആരംഭിക്കുമെന്ന് കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ടി ടി പി ഒരു മാസത്തിനുശേഷം പാകിസ്ഥാൻ സർക്കാരുമായി വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു ടി ടി പിയും അഫ്ഗാനിസ്ഥാൻ താലിബാനും സഖ്യത്തിലാണെന്നാണ് റിപ്പോർട്ട് എന്നിരുന്നാലും അവർ പ്രത്യേക പ്രവർത്തനവും കമാൻഡ് ഘടനയും നിലനിർത്തുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ പാകിസ്ഥാൻ താലിബാൻ നിരവധി മാരകമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പെഷവാർ സ്കൂളിൽ നൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളടക്കം നൂറ്റിനാൽപ്പത് പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം സംഘം ഏറ്റെടുത്തിരുന്നു എന്തായാലും ഇപ്പോൾ രണ്ട് ഭീകരർ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത് പാകിസ്ഥാനും തെഹ്രീക്കി താലിബാനും എന്തായാലും വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നതിന് സമാനമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ ഇതോടൊപ്പം ഇമ്രാൻ്റെ പ്രതിസന്ധിയും കൂടിയാകുമ്പോൾ പാകിസ്ഥാൻ തകർന്നടിയുന്നതിൻ്റെ വക്കിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് न्यूस डेस्क मलयाली वार्ता प्लस मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब